ഗൈസ് വെൽക്കം ടു അവർ ചാനൽ പാച്ചും ഗോയനും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ ഒരു അടിപൊളി അൺബോക്സിംഗ് വീഡിയോ ആട്ടോ ഒരു സ്മാർട്ട് ഫോണിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് വന്നിരിക്കുന്നത് നമ്മുടെ 15,000 രൂപ റേഞ്ചിൽ വരുന്ന ഒരു നല്ല സ്മാർട്ട് ഫോണാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്യാമറയാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല ഈ സെഗ്മെന്റിൽ വരുന്ന ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ വരുന്ന ഒരു മൊബൈൽ ഫോണിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ഏതാ ഫോൺ നമുക്കിത് നോക്കി നോക്കാം നമ്മുടെ ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടെ തന്നെ C25Y എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഫോണാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ റിയൽമി C25Y ട്രിപ്പിൾ ക്യാമറയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഏറ്റവും വെച്ചാൽ നമ്മൾ 50+ 2 MP+ 2 MP+ അങ്ങനെ വരുന്ന ഒരു മൂന്ന് സെഗ്മെന്റോടുകൂടിയ ക്യാമറയാണ് ബാക്ക് ക്യാം വരുന്നത് അതുപോലെ തന്നെ 8 MB ഫ്രണ്ട് ക്യാം വരുന്നുണ്ട് 5000 mAh ഹ്യൂജ് ബാറ്ററിയാണ് വരുന്നത് അതുപോലെ തന്നെ റിയൽമിയുടെ തന്നെ ഏറ്റവും പുതിയ പ്രോസസ്സറായ യുണിസോക് T610 ഒക്ടാകോർ പ്രോസസ്സറാണ് ഇതിനകത്ത് വരുന്നത് 1.8 GHz സ്പീഡ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ 18W ക്വിക്ക് ചാർജും കൂടെ ഇത് സപ്പോർട്ട് ആവുന്നുണ്ട് അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് നമുക്കിപ്പോൾ 5000 mAh ആണെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എന്താ ചാർജ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ഫിംഗർ പ്രിന്റ് സെൻസറും കൂടി അപ്പോൾ നമുക്ക് വളരെ താമസമൊന്നും ഇല്ലാണ്ട് വളരെ മൈക്രോ സെക്കൻഡ്സിൽ നമുക്ക് ഫോൺ അൺലോക്കാൻ പറ്റും നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിന് ബോക്സിൽ കുറച്ച് സാധനങ്ങളുണ്ട് എന്തൊക്കെ നോക്കാം നമുക്ക് അതിന് മുമ്പ് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉണ്ട് ഇതാ ഫോൺ ഉണ്ട് 9x2 വരുന്ന അതായത് 18W ഒരു ചാർജ് മൈക്രോ USB ആണ് ഇതിനകത്ത് വരുന്ന ഡാറ്റ കേബിൾ എന്ന് പറയുന്നത് മൈക്രോ USB ആണ് നമ്മളിവിടെ അതിൻ്റെ കൂടെ തന്നെ ഒരു സിം എജക്കിംഗ് ടൂൾ ഉണ്ട് പിന്നെ അതിൻ്റെ കുറച്ച് മാനുവലാണ് നേരത്തെ റിയൽമി ഫോണുകളുടെ കൂടെയൊക്കെ നമുക്ക് ഒരു പൗച്ച് കിട്ടുമായിരുന്നു ഒരു ടെമ്പറേറ്റ് പൗച്ച് സാധാ പൗച്ച് കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താണ് ടെമ്പറേറ്റുള്ള ആ പൗച്ച് ഇപ്പോൾ ഇവർ ഒഴിവാക്കിയിട്ടുണ്ട് വൈകാതെ തന്നെ ചാർജറും ഒഴിവാക്കും എന്നുള്ളൊരു ഇത് ശ്രുതി കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലൂടെ നമുക്ക് പൗച്ച് ലഭ്യമല്ല പറയുന്നതൊരു ഫോണിനൊരു ഒരു ഫീലിംഗ് ഉണ്ട് ഒരു കോട്ടിംഗ് ഉണ്ട് അതാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സ്ക്രീൻ പ്രൊട്ടക്റ്റ് ഉണ്ട് അതല്ലാണ്ട് വേറെ നമുക്ക് വേറെ ഇതിൻ്റെ എക്സ്ട്രാ ഒന്നും ഫ്രീ ഇല്ല ഒരു ടെക്സ്ചർ ഒരു ബ്ലാക്ക് സ്ട്രക്ചർ ഒരു ലൈൻ വരുന്ന ഒരു ടെക്സ്ചറാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത് അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ക്യാമറ കൺട്രോൾ വെച്ച് 3 ക്യാമറയും അതുപോലെ ഒരു ഫ്ലാഷ് ലൈറ്റും കൂടി ഉള്ള ഒരു മൊഡ്യൂളാണ് വരുന്നത് അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് ബാക്കിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീക്കറും ഇവിടെ ബാക്കിൽ തന്നെയാണ് വരുന്നത് താഴ്ഭാഗത്ത് വരുന്നത് അതിൻ്റെ മൈക്ക് ഉണ്ട് അതുപോലെ ഹെഡ്സെറ്റ് കുത്താനുള്ള പിന്നും താഴെയാണ് വരുന്നത് ഇത്രയാണ് ഇതിൻ്റെ ഔട്ട്സൈഡിലുള്ള സ്പെസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ 8 MB ക്യാമറയാണ് വരുന്നത് വാട്ടർ ടോപ്പ് നോച്ച് സ്ക്രീനാണ് വരുന്നത് അതുപോലെ തന്നെ പവർ ബട്ടണും വോളി ബട്ടണും ഒക്കെ സൈഡിലാണ് അത് കുറച്ചുകൂടെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഡിപ്പ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താ ഇവിടെയാണ് നമ്മുടെ സിം കാർഡ് ഇടുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഇവിടെയാണ് നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞാൽ റിയൽമിയുടെ UI ആണ് പ്രോസസ്സർ വരുന്നത് ആൻഡ്രോയിഡ് 11 ആണ് ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് ഡിസ്പ്ലേ സൈസ് എന്ന് പറഞ്ഞാൽ 6.5 inches ആണ് അതായത് ഒരു കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു ഫോണാണ് കേട്ടോ ഒരുപാട് വീതി ഒരുപാട് വലിപ്പമൊന്നും ഇല്ലാണ്ട് കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു ഫോണാണ് നമ്മുടെ റിയൽമി C25Y എന്ന് പറയുന്നത് അതുപോലെ 1600x720 pixel ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് അതുപോലെ HD+ സ്ക്രീനാണ് നമുക്ക് തരുന്നത് അതുപോലെ ഇതിൻ്റെ GPU എന്ന് പറയുന്നത് ആമാലിക് G52 എന്ന് പറയുന്ന ഇതാണ് വരുന്നത് HD+ LED LCD ഡിസ്പ്ലേ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ 60Hz റീഫ്രഷ് റേറ്റ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് C25Y തന്നെ 4GB 64GB വേർഷൻ ആണ് ഇരുന്നത് ഇതിനകത്ത് 256GB SD കാർഡ് മൈക്രോ SD കാർഡ് സപ്പോർട്ട് ഉണ്ട് അതുപോലെ ഹൈബ്രിഡ് സിം സ്ലോട്ട് അല്ല നമ്മുടെ സാധാരണ ഉള്ള സിം സ്ലോട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് രണ്ട് സിം കാർഡും അതുപോലെ ഒരു മെമ്മറി കാർഡും ഇതിനകത്ത് ഇടാൻ പറ്റും ഇതിനകത്ത് വരുന്നത് ഒരു 3 ക്യാമറ വരുന്ന ഒരു മെട്രിക്സ് AL ക്യാമറ സിസ്റ്റമാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും മെയിൻ ക്യാമറ വരുന്നത് 15 MP ആണ് അതുപോലെ 2 MB മൈക്രോ ക്യാമറയും അതുപോലെ 2 MB ഒരു പോർട്രേറ്റ് ക്യാമറയും കൂടെ അതായത് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരുന്നത്
അതുപോലെ 8 MB തന്നെ ഒരു സെൽഫി ക്യാമറയും വരുന്നത്. ഈ ക്യാമറ സാമ്പിൾസ് ഒക്കെ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ കൺസ്യൂമർ ഈ മൊഡ്യൂളിൽ തന്നെ ഒരു ഫ്ലാഷ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്രണ്ടിലെ ക്യാമറയ്ക്ക് വേണ്ടി ഇത് സ്ക്രീൻ ഫ്ലാഷ് ആണ്. അതായത് സ്ക്രീനിലാണ് നമ്മുടെ ബ്രൈറ്റ്നസ് പെട്ടെന്ന് ഹൈ ആയിട്ട് നമുക്ക് സ്ക്രീൻ ഫ്ലാഷും കൂടെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ 1080p വീഡിയോസ് നമുക്ക് ഇത് വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്ലോ മോഷൻ തുടങ്ങിയുള്ള ക്യാമറ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് ക്യാമറ 720p ആണ് നമുക്ക് വീഡിയോ റെക്കോർഡ് റെസൊല്യൂഷൻ വരുന്നത്. അതുപോലെ 30 FPS ആണ് ഇതിൻ്റെ ഫ്രെയിം റേറ്റ് വരുന്നത്. അതുപോലെ ഡിജിറ്റൽ സൂം 4x ഡിജിറ്റൽ സൂമും കൂടെ നമുക്ക് ഈ ക്യാമറ നമ്മുടെ ഈ ഫോണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 200 grams ഇതിൻ്റെ വെയിറ്റ് വരുന്നത്, ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. അതായത് ഇപ്പോഴത്തെ നോർമൽ ഫോണുകൾക്ക് വരുന്ന അത്രയും വെയിറ്റ് തന്നെ വരുന്നുണ്ട്. പിന്നെ ഫുള്ളി പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. പിന്നെ നമുക്ക് സാധാരണ ഫോണുകളിലെല്ലാം തരുന്ന ബാക്കി എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്ക് ഈ Realme 25 നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ റിയൽമിയുടെ തന്നെ ക്യാമറകളുടെ മറ്റൊരു പ്രത്യേകത, നമുക്കിപ്പോൾ നമ്മുടെ റെഡ്മിയുടെ ഫോണുകൾക്കൊക്കെ എടുക്കുവാണെങ്കിൽ മെയിനായിട്ട് വരുന്നത് എനിക്കൂടെ കുറച്ചുകൂടെ എന്താ നമ്മുടെ കുറച്ചുകൂടെ കോൺട്രാസ്റ്റ് കൂടിയ ഇമേജസ്സാണ് കിട്ടിക്കൊണ്ട്. നമുക്ക് ഒട്ടും തന്നെ നമുക്ക് ചിലപ്പോൾ പ്രത്യേകിച്ച് തന്നെ നമുക്കൊരു ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് റോ പിക്ചേഴ്സാണ് നമുക്ക് ലഭിച്ചുകൊണ്ട്. പക്ഷേ ഇതിനകത്ത് ചില ഓട്ടോമാറ്റിക്കായിട്ട് ഫിൽറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇവിടെ കുറച്ചുകൂടെ നന്നായിട്ടുള്ള ഫോട്ടോഗ്രാഫ് ഫോട്ടോ നമുക്ക് വേറെ ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് ഇതിൻ്റെ ക്യാമറ തന്നെ നമുക്ക് ഫിൽറ്റർ ചെയ്ത ഇമേജസ്സാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫിക്ക് വളരെ അധികം ഗുണപ്രദമായ ഒന്നാണ് Realme 25Y എന്ന് പറയുന്നത്.